ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സാധാരണ ഞാൻ തലേദിവസം കിടക്കുമ്പോഴാണ് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇന്നത്തെ എന്നിട്ട് നിങ്ങൾ നാളെ കാണാൻ പോകണത് പറയണത്. ഇന്നിപ്പോൾ ഇന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, അങ്ങനെയൊക്കെയല്ലേ പറയാറ്. ഇന്ന് ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു, പക്ഷേ ഒരു 7:30-8 മണി കഴിഞ്ഞോട് കൂടിയിട്ട് ദിവസം അങ്ങനെ പെട്ടെന്നൊരു തകിടം മറിഞ്ഞു പോയി. വിശേഷങ്ങൾ ഞാൻ വഴിയിൽ പറയാം കേട്ടോ. അപ്പോൾ പതിവ് പടി ഇതേ രാവിലെ എണീറ്റു, ചാക്കോച്ചൻ എന്നെ കണ്ട വഴിക്കിതാ പിന്നാലെ ഓടി വന്ന് പിടിച്ചു. പിന്നെ താഴത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. കുറേ നേരം എൻ്റെ ഒക്കത്തിരുന്നാൽ അവനിപ്പോൾ ഒരു സ്വസ്ഥതയുള്ളു. അങ്ങനെ ഇതേ രാവിലെ പതിവും പടി എല്ലാവരും ഉണർന്നു, അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഡോൺ ദേ ഭക്ഷണം കഴിക്കണം, അപ്പോൾ ദോശയാണ് ഇന്ന്. അപ്പോൾ ഡോൺ വലിയ ഉഷാറൊന്നുമില്ല, ഇന്ന് എന്തായാലും ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം വോമിറ്റിങ്ങും ലൂസ് മോഷനും ഒന്നിച്ചാവുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണം അവനുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഉറക്കക്ഷീണവും എല്ലാതും കൂടി ഉണ്ട്. അങ്ങനെ ദേവർ ഓരോരുത്തർ എണീറ്റു. അപ്പോൾ പാച്ചുകൂട്ടൻ എണീറ്റുണ്ടായിരുന്നില്ല, ഇത്തിരി ലേറ്റായിട്ടാണ് അവൻ എണീറ്റുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ദേവൻ എൻ്റെ പിന്നാലെയാണ് നോട്ടിട്ടിട്ട് ഓടണത്. അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഞാനും ദോശ കഴിക്കായിരുന്നു, രാവിലെ എണീറ്റ് നേരെ പിന്നെ ചായ കുടിക്കാതിരിക്കുകയും ചെയ്തേട്ടോ. അങ്ങനെ പിന്നെ പിന്നെ പോകാനുള്ള തിരക്കാണല്ലോ. അപ്പോൾ ആദ്യം പിള്ളേരുകളെ വിട്ടിട്ടാവാം യാത്ര എന്ന് പറഞ്ഞു. അപ്പോൾ ഡോണും ഡിവൈനും ചാക്കോച്ചനെ നമ്മുടെ അക്കിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവാം, പിള്ളേർസിനെ സ്കൂളിലാക്കാം, പിന്നെ ഒന്ന് റിലയൻസ് വരെ അല്ലെങ്കിൽ നെസ്റ്റോ വരെ എവിടേക്കെങ്കിലും ഒന്ന് പോകണം. കാരണം സാധനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, 2 ഞായറാഴ്ചയും എവിടെയും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളുടെ കുറവുണ്ട്. അപ്പോൾ ഒന്നിച്ച് പോയിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഞാനും ഡിംബിളും ഡാഡിയും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഡിവൈൻ പറഞ്ഞു ഞാനില്ല, അവനെയും കൊണ്ട് യാത്രയ്ക്ക് ഇനിയില്ല, കാരണം പറ്റണില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ട് ട്രിപ്പായിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അത് ഇന്ന് അമ്മ കൂടെ പോകാത്തതിൻ്റെ ഒരു വട്ടം തിരിച്ചിലാണ് കേട്ടോ പാച്ചുവിനെ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, ഡിംബിൾ ഡ്രസ് ആദ്യം ഞങ്ങൾ ഒന്നിച്ച് മാറി പോകാമെന്നാണ് വിചാരിച്ചത്, പിന്നെ നോക്കിയപ്പോൾ കുറേ ലേറ്റായി. ഇനിയിപ്പോൾ നമ്മളൊക്കെ മാറി പിടിച്ച് വരുമ്പോഴേക്കും പണി കിട്ടും. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുട്ടികളെ അപ്പം കൊണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വല്ലായ്മ പാച്ചുവിനുണ്ട്. പാച്ചുവെന്ന് കരഞ്ഞിട്ടാണ് ഇറങ്ങിയത്, പക്ഷെ ഗേറ്റ് കടന്ന വഴിക്ക് അവൻ്റെ കരച്ചിൽ മാറിയെന്ന് പറഞ്ഞു. അവൻ അങ്ങനെയാണ്, അങ്ങനെ കുറേ നേരം ബഹളം വയ്ക്കുകയൊന്നുമില്ല, അങ്ങനെ പോയി. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിൽ ഒന്ന് കരഞ്ഞു തുടങ്ങി, വെറുതെ ആവശ്യമില്ലാണ്ട് വാശി പിടിക്കണ്ട കേട്ടോ. അതെനിക്ക് തോന്നുന്നു ആ പല്ലിൻ്റെ പ്രശ്നമാണ്. മിനിഞ്ഞാന്ന് രാത്രി ഇതുപോലെ പല്ല് വേദന എടുത്തു. അപ്പോൾ അന്ന് ചെയ്തതറിയാലോ, അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഡോൺ ഒരേ കിടപ്പാണ്. അപ്പോൾ ഞാനും വേഗം ഡ്രസ്സ് മാറി. ആദ്യം ഇവരാണ് കേട്ടോ ഇറങ്ങിയത്, ഡിവൈനും ഡോണും ചാക്കോച്ചനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. ഇവർ നേരെ പോയി നമ്മുടെ അക്കിയുടെ അവിടെ പോയി, ഇപ്പോൾ ചാക്കോച്ചനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഹബിലൊക്കെ പോയിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയത്. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ഒരു റൂട്ടാണ്, പക്ഷേ രണ്ടായിട്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല. ഹോസ്പിറ്റലൊക്കെ എത്ര സമയം എടുക്കുന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെതാ ഇവർ ഫസ്റ്റ് പോയി. അപ്പം ഞാൻ മാറാനുള്ള തിരക്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ദേഹത്തേക്ക് പോകാം, നിങ്ങൾ പൊയ്ക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ യാത്ര അയക്കുക. അപ്പോൾ 2-വീലറിൽമയാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം മാറി. എന്നിട്ടും 11:45 ആയിട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ, 10:00-10:30 ആകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞത്, കാരണം മടക്കം വരുമ്പോൾ കുട്ടികളെ എടുക്കണ്ടേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങണം. പക്ഷേ എങ്ങനെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി വന്നാലും ഈ പറഞ്ഞ സമയം രാവിലെ അറിയാലോ, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ വിചാരിച്ച പോലെയൊന്നും പ്ലാൻ ചെയ്ത് ഇറങ്ങി ഓടാൻ പറ്റില്ല. അങ്ങനെ രാവിലെ തന്നെ കൊറിയർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അത് കൊടുക്കാനായിട്ട് ഇവിടെ നിന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സ്ഥലം കാണിച്ചത് നടത്തുന്ന സിഗ്നൽ കഴിഞ്ഞ് ജസ്റ്റ് കയറുമ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമ്മുടെ കൊറിയർ ഓഫീസ്, അതിൻ്റെ മുകളിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ കൊറിയർ ചെയ്യാനുള്ളതൊക്കെ കൊടുത്തു. കാരണം നമ്മളൊരു യാത്ര പോകണമെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ എങ്ങോട്ട് പോവും? അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈസ്റ്റ് മറ്റേ കോട്ടയമലത്തെ റിലയൻസിലേക്ക് പോയത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ പാർക്കിംഗ് ഫുള്ള്. അപ്പോൾ ഞങ്ങളെ ഇറക്കിയിട്ട് ഡാഡി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടേണ്ടി വരും. അപ്പോൾ അതൊരു പണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് മറ്റിവിടുത്തെ ബിസ്മിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എവിടെ അൽ ബിസ്മിയല്ല, മറ്റേ റിലയൻസ് മറ്റേ ഇവിടുത്തെ. അപ്പോഴാണ് ഡോൺ പറഞ്ഞത്, മമ്മി ബിസ്മിയിൽ ഇങ്ങനെ ഓഫറുകൾ നടക്കേണ്ടെന്ന് കേട്ടു, മമ്മി ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ കുറേ ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ വേണം. ചില സമയത്ത് എനിക്ക് അങ്ങനെയാണ് കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ബിസ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് 10:30 അങ്ങോട്ട് വെച്ചാൽ ബിസ്മിയായി, പിന്നെയാണ് നെസ്റ്റോ. നെസ്റ്റോയ്ക്ക് പിന്നെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്.
അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇവിടെയും പണ്ട് ഇവിടേക്ക് വന്ന് പണ്ട് ഞങ്ങൾ സ്ഥിരം പോയിരുന്നത് ബിസ്മീന്. പിന്നെ എന്തോ ബിസ്മീലിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നാക്കം വന്നു, അത് ക്ലോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവിടെ ഒന്നും കാണാണ്ടായപ്പോൾ അപ്പോഴേക്കും ബിഗ് ബസാർ തോന്നപ്പോഴാണ് നമ്മൾ ബിഗ് ബസാർ പറഞ്ഞാൽ റിലയൻസ് എടുത്തല്ലോ, അങ്ങോട്ട് പോയത്. പിന്നെ നെസ്റ്റ് വന്നപ്പോൾ ഒറ്റയടിക്ക് നെസ്റ്റോയ്ക്ക് പോലുണ്ടായത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടം പറ്റിയതിനേന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ കണ്ട് ഇത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കണം. കാരണം ഇതിപ്പോൾ ഞാനിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ജ്യൂസാണ് ഇത് വാങ്ങിക്കാനാന്ന് വിചാരിക്കും, ഒരിക്കലുമല്ല കേട്ടോ. എല്ലതും 50% ആണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ പഴയ സാധനങ്ങൾ വല്ല വിറ്റഴിക്കാനാണോ എന്ന് നോക്കിയപ്പോൾ ഒന്നുമല്ല, ഞാനവിടെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഒന്നുമല്ല, എല്ലതും പുതിയ സ്റ്റോക്ക് തന്നെയാണ്, ഫുൾ എല്ലാ സാധനത്തിനും 50%, ഒരുവിധം സാധനങ്ങൾക്ക് മുഴുവൻ ഒരു 90% സാധനങ്ങൾക്കും 50% ഡിസ്കൗണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വന്നത് നല്ല സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ജ്യൂസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യം ഇന്നലെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം അരിപ്പൊടി, മറ്റേ വിളകുപൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള പലചരക്ക് സാധനങ്ങൾ, വീട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് ബിസ്ക്കറ്റുകൾ കാര്യങ്ങൾ, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്തത്. പക്ഷേ ബൾക്ക് പർച്ചേസ് ആയിരുന്നു, 3 പേരുടെയും ട്രോളി നിറച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നിങ്ങൾ പോവാത്തവർ ഒരു വട്ടമെങ്കിലും പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ക്ലിയറൻസ് സെയിലിട്ടാണ്, അത് നമ്മൾ നോക്കിയിട്ടെടുക്കണം. കാരണം എക്സ്പയറി കഴിയാറായിട്ടുള്ള സാധനങ്ങളൊക്കെയോ, അതായത് ഒരു ഒരാഴ്ച ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു മാസം ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ള സാധനങ്ങളാവും. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ കണ്ടു, എല്ലാതും 50% ഓഫ് ഒരുവിധം ഉണ്ടാവും, എല്ലാതും അല്ല. അപ്പോൾ അങ്ങനെ ഡയപ്പറുകളായാലും പിന്നെ ഒരുവിധം സാധനങ്ങൾ ഞാൻ എനിക്ക് പറഞ്ഞാൽ അത്രയും തീരില്ല. അപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും അല്ലല്ലോ അത്യാവശ്യം. നമുക്ക് അത്യാവശ്യം നമ്മുടെ പലഹാരം ഉണ്ടാക്കാനുള്ള പൊടികൾ, അതൊക്കെ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കുറേ റവ, മൈദ, പിന്നെ എന്തുട്ടാണ് പുട്ടുപൊടികൾ പലതരം, അങ്ങനെയുള്ള സാധനങ്ങൾ, അടുത്തത് പേസ്റ്റ്, സോപ്പ്, അങ്ങനെയുള്ള കുറേ നമുക്ക് നിത്യോപയോഗ വായേൽ കിട്ടണില്ല വർത്താനം, നിത്യം ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തത്. അല്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതെടുക്കാനായിട്ട് വേറൊരു ദിവസം നമുക്ക് വരാം. അതായത് ഇതുപോലെ ഡയപ്പറുകൾ, അതുപോലെ എന്താ പറയുക, കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട വേറെ സാധനങ്ങൾ നമ്മൾ പലതും എടുക്കുമല്ലോ. അതായത് എല്ലാവരും ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങളുണ്ടാവും, നമുക്ക് മാത്രം ഇഷ്ടമാവുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഒന്നിച്ചു വരാം, ജ്യൂസൊക്കെ എടുക്കാനായിട്ട്. അത് ഡിവൈനും കൂടി വന്നാലാണ്, ഡിവൈനാണ് അങ്ങനത്തെ ഒക്കെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് അപ്പം വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാതും ഒന്ന് നോക്കിയുള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ട് എടുത്തില്ല. അത്യാവശ്യം വേണ്ട പലചരക്ക് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിയത്, വെളിച്ചെണ്ണ, ഓയില്, പിന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, നെയ്യ്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ എനിക്കും ഭയങ്കര സംതൃപ്തിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് അല്ലെങ്കിൽ വലിയ നഷ്ടമായി തന്നെ. സാധാരണ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ എനിക്കൊരു വലിയൊരു ബില്ലാവും കേട്ടോ, വലിയതെന്ന് പറഞ്ഞാൽ വലിയ ബില്ലൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ചത് ആ 2 ആഴ്ചയ്ക്കുള്ള സാധനങ്ങൾ 2 ആഴ്ചയായി പോയിട്ട്, അപ്പോൾ എന്തായാലും ഒരു ബൾക്ക് പർച്ചേസ് ആവും വിചാരിച്ചു. പർച്ചേസ് വലുത് തന്നെയായിരുന്നു, പക്ഷേ ബില്ല് നേർപകുതിയായുള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം നമ്മളൊക്കെ വീട്ടമ്മമാരാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ വീട്ടമ്മമാർ, ഒരുവിധമൊക്കെ വീട്ടമ്മമാരും പിന്നെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വണ്ടിക്കൂലി കുറച്ച് ദൂരമാണെങ്കിൽ പോലും ബിസ്മയിലേക്ക്, ബിസ്മി എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, നമ്മളുടെ എന്താ പറയുക ബിഗ് ബസാർ അശ്വിനി ഹോസ്പിറ്റലിൻ്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അങ്ങനെ പറയുമായിരിക്കും എളുപ്പം. അപ്പോൾ ദൈവ വണ്ടികളായാലും, വണ്ടികളൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല എങ്കിൽ പോലും എന്താ പറയുക, നമ്മൾ ഇതിൽ നിന്ന് ലാഭം കിട്ടുന്ന കാശുകൊണ്ട് നമ്മുടെ മക്കൾക്കൊരു വണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുക. പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഭയങ്കര വില കുറവ്, കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പൊട്ട പ്ലാസ്റ്റിക്കാന്ന്, ഒരിക്കലും അല്ല, നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ, മിൽട്ടൻ്റെ മറ്റേ എന്താ പറയുക ടിഫിൻ ബോക്സ്, എല്ലാ സംഭവങ്ങളും അതെ, എല്ലാത്തിനെയും അതാത് വിലകൾ ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ ചായപ്പൊടി നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു, ചായപ്പൊടി 2-3 പാക്കറ്റ് എടുത്തു ഞാൻ. അപ്പോൾ ഒതുക്കി ഇന്നലെയാണ് ഒതുക്കി വെച്ചത്, അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു, പെനോയിലൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞ് കച്ചവടക്കാരുണ്ടല്ലോ, ചെറുതെന്നല്ല
കച്ചവടക്കാർ ഇത് കൊണ്ടുപോകണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ആലോചിച്ചറിയാം, ഇതിപ്പോൾ നമ്മൾ 50 രൂപയ്ക്ക് 50% ഒരു 100 രൂപയുടെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 50 രൂപയേ ഉള്ളൂ നമ്മുടെ കടയിൽ കൊണ്ടുവച്ചിട്ട്. അത് ശരിക്കുള്ള വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒന്നിനൊന്ന് ലാഭമല്ലേ വരണത്. അതേ വിലയ്ക്ക് കൊടുത്താലും നമുക്ക് ഒരെണ്ണത്തിൻ്റെ കാശ് ലാഭമല്ലേ വരണത്. അപ്പോൾ കച്ചവടത്തിനും കൊണ്ടുപോകുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഒരു ഇത് നിറച്ച് കൊണ്ടുപോകുന്നതും ഞാൻ കണ്ടായിരുന്നു. ഞാൻ സാധാരണ ബിഗ് ബസാറിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്, ബിഗ് ബസാർ എന്ന് പറഞ്ഞാൽ റിലയൻസിൽ. പക്ഷേ ഇവിടെ അതുപോലെ കഴിഞ്ഞ ഒരു ഞാൻ ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ ബിസ്മിൽക്കിലെ വരവ് നിർത്തിയത് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒരിടയ്ക്ക് ഫുൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്, ഇന്നലെ ഇവിടെ വന്നത്. ഒക്കെ നോക്കിയപ്പോൾ കൗണ്ടറൊക്കെ പഴയതിലും ഉഷാറായിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ, ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ ദൈ നിറച്ചുണ്ട്. കാരണം ഞാൻ നിങ്ങൾ ഒരിടയ്ക്ക് ഞാൻ എപ്പോഴും ബിസ്മിയിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ പിന്നീട് കുറേ പേര് ചോദിച്ചു തുടങ്ങി എന്താ നിങ്ങളിപ്പോൾ ബിസ്മിയിൽ പോണ കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ ഇതായിരുന്നു കാര്യം. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പോയപ്പോൾ നിറച്ച്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതും ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഇത് പ്രൊമോഷൻ വീഡിയോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളിലെ കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ഒരേ പിക്ചറുകൾ തപ്പിപ്പിടിച്ച് എടുത്തിട്ട് വേണം നമ്മൾ അവർക്ക് മറ്റേ ഇതിൽ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ദേ അതിൻ്റെ ബുക്സാണ് ഇത് ഫുള്ള് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ഇത് ഇപ്പോൾ ഹസ്ബൻഡിനെ വിട്ടിട്ടായാലും ദൈ കേരള കൗണ്ടറിൻ്റെ ബിൽ കൗണ്ടറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ഇതിട്ടുണ്ട്. അവിടെയാണ് ഈ കളറിങ് ബുക്സ്, പിന്നെ ഈ കട്ട് ആൻഡ് പേസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സാരോപദേശകഥകൾ, അങ്ങനെ അത്യാവശ്യം കുറച്ച് മാത്രം കേട്ടോ കുട്ടികൾക്കുള്ള കഥകൾ, കുട്ടികളുടെ ഒരു സെറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതും ഇതുപോലെ എടുത്തത് എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്ന് കിട്ടും ഈ ചാർട്ട് കട്ട് ആൻഡ് ചാർട്ടിൽ ഒട്ടിക്കാനുള്ള സംഭവങ്ങളെന്ന് വിചാരിച്ച് വിഷമിക്കുന്നവർക്ക് നേരെ വന്ന് 2 ബുക്ക് വാങ്ങി. എത്ര ബുക്കിൻ്റെ കാശ് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. നമുക്കത് വാങ്ങിച്ചു വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യമുള്ള പടങ്ങൾ വെട്ടിയെടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതും എളുപ്പമാണ്, നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ കിട്ടാൻ തപ്പിത്തരേണ്ടി വരുമല്ലോ. അങ്ങനെ ഞാൻ എന്താ ഓരോ സെക്ഷൻ 3 പേരുടെ ഇതിലും നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ എനിക്ക് എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ വേണ്ടിയിരുന്നു. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. അങ്ങനെ ദൈ 3 ഇത് കൊണ്ടുപോയി കാറിൽ ഫുള്ളാക്കി വെച്ചു. അപ്പോഴേക്കും സമയം ഒരുവിധമായി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഡിവൈനോട് വിളിച്ച് പറഞ്ഞു, ഡിവൈനെ ഞാൻ അത്യാവശ്യം സാധനങ്ങൾ മാത്രം വാങ്ങിക്കണുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഒന്നിച്ച് വന്ന് വാങ്ങിക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും അവരുടേതായ കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങളുണ്ട്, ബിസ്ക്കറ്റുകളായാലും അവർ തിന്നുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ജ്യൂസുകൾ അതൊക്കെ നമുക്ക് വന്നിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഞങ്ങൾ വേഗം വി കേരളയ്ക്ക് വന്നു. ഡിമ്പിളിന് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ ഇവിടെ കാറിൻ്റെ എയർ ചെക്ക് ചെയ്യാനായിട്ട് അവിടെ വന്നു. പറവട്ടാനി തന്നെയാണ്, അവിടേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ പില്ലർസിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും ശരിക്കും 1:30 ആയിട്ടോ. അപ്പോൾ 1 മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മണി വരെയാണ് കുട്ടികളെ നമ്മൾ അവിടെ നിർത്താറ്. ശരിക്കും 1:30 അവിടെ ചെന്നപ്പോൾ ബാക്കി പില്ലേഴ്സൊക്കെ പോയി. പക്ഷേ ഇവിടെ ഡേ കെയറും ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികൾ ഭയങ്കര സേഫാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ രസം അതല്ല, നമ്മളവിടെ ചെല്ലുമ്പോഴാണ് അവരുടെ കളി തുടങ്ങുക. നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ നിന്ന് കളിക്കും. അപ്പോൾ പോയിട്ട് ഒരു 10 മിനിറ്റായിട്ടും കാണാണ്ടായിട്ട് ഞാൻ അങ്ങനെ നോക്കിയിരിക്കുക, ഇപ്പോൾ വരും എന്ന് വെച്ചിട്ട് ഫോണ് ഓൺ ചെയ്തിട്ട് എവിടെ വരുന്നു. അവസാനം തോമുനെ മേരി മാമാണ് കൊണ്ടുവന്നത്. ഇതാണ് അവരുടെ ഇതിൻ്റെ ഹെഡ് കേട്ടോ, മാം മേരി മാം എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് നല്ല രീതിയിലാണ് കേട്ടോ കുട്ടികളെ കൊണ്ടുവരാം. അപ്പോൾ എല്ലാം പറഞ്ഞ് കൊണ്ടുവന്ന് അവൻ ആദ്യം കയറി. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളെ ചാക്കോ പാച്ചു വരണത്. അപ്പോൾ മാമിനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇത് കണ്ടു, കൈ ഇങ്ങനെ എല്ലാം കൈ ഇവിടത്തോളം എത്തിയതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ വിശേഷം ശരിക്കും പറഞ്ഞു ഞാനത് ചോദിക്കാൻ മറന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ പാച്ചു, അപ്പോൾ നമ്മൾ പറയായിരുന്നു ഇവിടെ കണ്ടപ്പോഴാണ് പാച്ചുവിൻ്റെ കളികൾ കൂടുതൽ. അവിടുത്തെ മാം അവർ മിസ്സുമാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അതീ സന്തോഷം കൊണ്ട് ചാടി വരികയാണ്. കാരണം ഇന്ന് രാവിലെ കരഞ്ഞപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെങ്ങനെയാന്ന് വെച്ചാൽ എത്ര വഴക്ക് പറഞ്ഞാലും അങ്ങനെ ഒരു പിന്നെ നിൽക്കില്ല. അപ്പോൾ തന്നെ വന്ന് ഷോറി ഷോറി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ച് 4 മുത്തുമുത്തുട്ട്. അതാണ് പാച്ചു. അങ്ങനെ ദേ പാച്ചു ദേ വന്ന് എൻ്റെ മടിയിലേക്ക്, അവിടെ നിന്ന് ചാടി നമ്മുടെ മടിയിലേക്ക് എന്നെ വന്നു. അപ്പോൾ ശരിക്കും ഇപ്പോൾ 1 മണിക്ക് ഞങ്ങൾ ആദ്യം വിചാരിച്ച് ബേബി സണ്ണിൽ ഇറങ്ങി കിടാങ്ങൾക്ക് വല്ലതും വാങ്ങിക്കൊടുക്കാമെന്നാണ്. പിന്നെ നോക്കിയപ്പോൾ അത് വേണ്ട, ഇറങ്ങി കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കരച്ചിലും മേളമൊക്കെയാവും. അപ്പോൾ കാറിൽ നിന്ന് നമ്മുടെ ഷാഡോസിൽ നിന്ന് നമ്മുടെ കൊറിയർ വന്നപ്പോൾ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വണ്ടിയിൽ നിന്ന് എത്തിച്ചു നോക്കിയപ്പോഴാണ് തോമ്പ് നമ്മുടെ ടിഫിൻ ബോക്സ് കണ്ടത്. അപ്പോൾ അത് വണ്ടിയിൽ നിന്ന് പിച്ച് ചീന്തി ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ
ഡിവൈനും ഡോണും നേരെ അച്ഛനെ വിട്ടുപോയി പാച്ചുവിനെ ചാക്കോച്ചനെ കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരവിടെ നിന്ന് വന്നു. ഞങ്ങൾ ഫസ്റ്റ് വന്ന് കയറി. അപ്പോൾ ഈ കാട്ടിക, ബേബി സണ്ണിയിൽ നിന്ന് വാങ്ങിയ കാട്ടിക പുതിയ പാത്രത്തിലിട്ട് തിന്നാണ് കേട്ടോ രണ്ടാളും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് കൊച്ചു കൊച്ചു പാത്രങ്ങളൊക്കെ പുതിയത് വാങ്ങിക്കും, ഗ്ലാസ് ആയാലും. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് ദിവസം അവർ ആ ഒരു പാത്രത്തിൻ്റെ മിടുക്കിൽ തിന്നാനായിട്ട് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യും. അത് ഈ ഈ കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമ്മൾ എല്ലാവരും അങ്ങനെയാണ്. പുതിയത് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ആദ്യം കുറച്ച് ദിവസം അതിലായിരിക്കും, ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. പിന്നെ അത് പഴയതായി കഴിയുമ്പോൾ പതുക്കെ അതിനോടുള്ള ജ്വരം മാറും. അപ്പോൾ ഞാനിങ്ങനെ ഈ കുട്ടി കുട്ടി പാത്രങ്ങൾ, ഇതിപ്പോൾ അധികം വിലയായിട്ടില്ല കേട്ടോ, 200 രൂപ താഴെ അങ്ങോട്ട് ആയിട്ടുള്ളൂ, എനിക്ക് എത്രയാന്ന് ഓർമ്മയില്ല. കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്ന് വെച്ചിട്ട് ഇത് പൊട്ട പ്ലാസ്റ്റിക് ഒന്നുമില്ല കേട്ടോ, അത് ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ, അവിടെ തന്നെ കാണാം നമുക്ക് എല്ലാതും കാണാം. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്താന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഡിംബിള എനിക്ക് എൻ്റെ ബെഡ്റൂമിലേക്ക്, അപ്പോൾ ഞാൻ കുറേ ഈ ലാവൻ റൂം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫിറ്റഡ് മറ്റേ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴും സാധാരണ ബെഡ്ഷീറ്റാണ് വരാറ്. അപ്പോൾ ഇതിങ്ങനെ ഓർഡർ ചെയ്ത് വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മടക്കി കാണിക്കണതാണ് കേട്ടോ. ഇങ്ങനെ തുമ്പത്ത് ഫുൾ എലാസ്റ്റിക്, ഞാൻ ഇന്നാളെ ഒരു ദിവസം അലക്കിയിടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചില്ല ഇങ്ങനെയാണ് സംഭവം വരണേന്ന്. അതിന് രണ്ട് തലോണ പറയും. അപ്പോൾ പില്ലോ കവർ, എനിക്ക് എൻ്റെ വായാലും മലയാളം ഭാഷ തന്നെയാണ് ചില സമയത്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ നല്ലതാണ് കേട്ടോ, നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ അധികം വിലയൊന്നുമില്ല. പിന്നെ ഒരു 10-15 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് വേണ്ടാന്ന് വെക്കുകയും ചെയ്യാമല്ലോ. അത്രയും വലിയ ക്വാളിറ്റി സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രഷ്നറാണ് വന്നത്. അപ്പോൾ ഫ്രഷ്നർ ഈ പറഞ്ഞ പോലെ ഞാൻ ഓൺലൈനിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 12 പീസ്, 9 പീസ്. 9 പീസിന് ഈ പറഞ്ഞ പോലെ അധികം വിലയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, കാരണം ആമസോണിൽ മറ്റേ ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തത് കേട്ടോ. ഞാനിപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരുവിധം സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വരുത്തിച്ചു തുടങ്ങി. അതായത് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റ്, പിന്നെ മറ്റേ ഹാൻഡ് വാഷ്, പിന്നെ എന്തിട്ടാണ് അങ്ങനെ കണ്ടമാന സാധനങ്ങളുള്ളതൊക്കെ ഞാനിപ്പോൾ ഓൺലൈനിൽ വരുത്താണ്. നമ്മുടെ വീട്ടിൽ വന്ന് വരുമല്ലോ, അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ഡെലിവറി ചാർജ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ശീലിച്ചാൽ നല്ലതാണ് കേട്ടോ. പക്ഷേ അത് നോക്കി ചെയ്യാൻ പഠിക്കണം, കാരണം ഇതിൽ തന്നെ കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാവും. നമ്മളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അറിയാത്തവർ അതിന് മുതിരരുത്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ആൻറ്റി പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഇത് ഇങ്ങനെയായി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, കാരണം നോക്കി കണ്ടും കേട്ടും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ, ഇത് വലിയൊരു പാക്കറ്റായിരുന്നു. അപ്പോൾ ഞാനിത് എന്താ പറയുക, 2-3 സെക്ഷനാക്കി മാറ്റി വെച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരെണ്ണം വാങ്ങിക്കിലെടുത്ത് 2 എണ്ണം കിട്ടുമ്പോൾ അത് നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും നല്ലതല്ലേ. അപ്പോൾ അത് നമ്മൾ കുട്ടികളെയും ഞാൻ പറയും എപ്പോഴും ഷെയർ ചെയ്ത് പഠിക്കണം, കാരണം എപ്പോഴും ഷെയറിങ് നല്ലതാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയ സാധനങ്ങൾ. അതുപോലെ ഞാൻ മറ്റേ സെറ്റ് കേട് നമ്മുടെ അക്കിക്ക് ഭയങ്കര ഇഷ്ടമാക്കി, അത് കൂട്ടിയിട്ട് ചോറിനാൻ ആൾക്കിഷ്ടം. അപ്പോൾ ഞാനത് 2-3 എണ്ണം വാങ്ങിച്ചു. പിന്നെ അക്കിക്കും കൊടുക്കാം, നമുക്കും വാങ്ങിക്കാം, പിന്നെ ആവശ്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ വിം സോപ്പ്, വിം ബാർ. ഞാനിതിൻ്റെ മുമ്പ് വേറെ ഒരു ബാറ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴല്ല 2-3 പ്രാവശ്യം. പക്ഷേ ഡിംപിളിന് അത് കയ്യിൽ ഭയങ്കര അലർജിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വിമ്മിലേക്ക് ആക്കി. സംഭവം ലിക്വിഡ് ഇതാണ്, ഡിഷ് വാഷാണ് യൂസ് ചെയ്യുക, എന്നാലും ഞാൻ ആ സോപ്പ് അവിടെ വെക്കും, കാരണം പെട്ടെന്നൊന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് ആ ഇതൊന്ന് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് മില്ലറ്റ്സിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധിക ഭാഗം ഇങ്ങനത്തെ ബിസ്ക്കറ്റുകളാണ്. എങ്ങനെ വന്നാലും എനിക്ക് 2 എണ്ണം, എനിക്ക് അയിലുണ്ട് ഓണ്ണയില്, ഞാൻ കാപ്പി കുടിക്കുമ്പോൾ 2 എണ്ണം എടുക്കും. അപ്പോൾ അതുപോലെ റസ്ക് ഞാൻ നോക്കിയപ്പോൾ അതാ വലിയ പാക്കുണ്ട്. അപ്പോൾ ഞാൻ ടിന്നുള്ളത് വാങ്ങിച്ചത്, സാധാരണ നിങ്ങൾക്കറിയാം ഞാൻ ടിന്നിലുള്ള റസ്ക്കാണ് വാങ്ങിക്കുക. അപ്പോൾ ആ ടിന്നും കിട്ടും, ഈ റസ്ക്കും ഉപയോഗിക്കുക, അതിന് പ്രത്യേകിച്ച് ആ ടിന്നിന് വേറെ കാശൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേര് അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ ഇതുപോലത്തെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുപോലെ ഇതൊക്കെ അത് സ്വീറ്റ്സ്, ഇഷ്ടംപോലെ സ്വീറ്റ്സ് ആട്ടോ അവിടെ, നല്ല സ്വീറ്റ്സ്. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ എന്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും, ഇതൊന്നുമില്ല, ഇതിൽ 5 പീസുള്ളൂ. അതിൽ 50% ഡിസ്കൗണ്ടാണ്. അപ്പോൾ 180 രൂപ അങ്ങോട്ട് ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതിൽ 5 പീസാണ് ഇങ്ങനെ കണ്ടോ, നല്ല പാക്കിങ്ങാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഓരോന്ന് കൊടുക്കാനോ, ഭയങ്കര ക്ലീനായിട്ടുള്ള പാക്കിങ്ങാണ്. അപ്പോൾ നമ്മൾ സാധാരണ അലുവ വാങ്ങിക്കുമ്പോൾ നമ്മൾ തന്നെ മുറിച്ച് തരുമ്പോൾ കുറേ പേര് അങ്ങനെ അലുവ പുറത്തുനിന്ന് ആരെങ്കിലും കൊടുത്താൽ കഴിക്കാറില്ല, കാരണം അവർ മുറിച്ചിട്ടൊക്കെ തരുമ്പോൾ എങ്ങനെയാണാവെന്ന് വെച്ചിട്ട്. ഇതങ്ങനെയല്ല, ഇതിങ്ങനെതെ ഓരോ പീസ് അതിൻ്റെ ഉള്ളിലാണ്, നല്ല ബോക്സിൻ്റെ ഉള്ളിലാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള വില കൂടുതലൊന്നുമില്ല. ഇത് 5 പീസാണ് അതിനകത്ത് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒതുക്കി ഡിംപിൾ ഒരു പരിധി വരെ എനിക്കെല്ലാതും ഒതുക്കി തന്നിട്ടാണ് ഓടിയത്.
അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കടന്നപ്പോൾ അവിടെ ഡിമ്പിളിതാ മറ്റേ ടോക്ക് സൈഡാണ് അതിൻ്റെ ചിലടുത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്കെൻ്റെ വായയിൽ പേരൊന്നും കിട്ടില്ല എന്ന്, ഓക്സിഡൈസ്ഡ് ആ ഓർണമെൻറ്റ്സിൻ്റെ ഫോട്ടോസ് എടുക്കുക, ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. എന്നാൽ ഇതിൻ്റെ ഒന്നും വിലയില്ല. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഓരോ മോഡൽസിൻ്റെ കഴുത്തിലൊക്കെ കാണുമ്പോൾ ഓ ഇതൊക്കെ ഭയങ്കര വിലയാന്നൊക്കെ വിചാരിക്കുന്നു. ഒരു വിലയില്ല കേട്ടോ, അധികം എന്താ പറയുക ഒക്കെ ഭയങ്കര വില കുറവ്, മൂന്നക്കം എന്ന് പറയാം അത്ര തന്നെ ഉള്ളൂ, ഭയങ്കര വില കുറവാണ്. എന്നാൽ കാണാനാ ഭയങ്കര ഭംഗിയാണ്. അപ്പം നമ്മൾ മോഡൽസിന് മാത്രമല്ല നമുക്കും നിത്യജീവിതത്തിൽ യൂസ് ചെയ്യാം. അതായത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് അല്ലേ, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അല്ല ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് ആ കൊള്ളാമെന്ന് നമ്മൾ തന്നെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വെയിറ്റാണ്. അപ്പോൾ അതുപോലെ അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഇടാവും പറ്റുന്ന എല്ലാവർക്കും എല്ലാ എന്താ പറയുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊട്ടും ചിന്തിക്കാത്ത വിലയിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തീരെ കനല്ല കേട്ടോ, കണ്ടോ ഇത് തീരെ കനല്ല, വെറുതെ പ്ലാസ്റ്റിക് മുത്ത് പോലത്തെ മുത്താണ്, പക്ഷേ ഭയങ്കര ഭംഗിയാണ്. ഒരു രണ്ട് വട്ടം മൂന്ന് വട്ടം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാശ് മുതലായി, അത്രയേ ഉള്ളൂ. നമ്മൾ പറയില്ലേ ഒരു രണ്ട് കിൻഡർ ജോയ് വാങ്ങിക്കണ കാശ്, അത്രയേ ഉള്ളൂ. ഞാൻ കുട്ടികളോട് ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്നോട് ചോദിക്കും അയ്യോ മമ്മി അതിൻ്റെ ആവശ്യം എന്തായിരിക്കണേ ചോദിക്കും. ചില 100 രൂപയുടെയൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ എന്നെ എന്നോട് ചോദിക്കും എന്താ കാര്യം അത് വേസ്റ്റ് അല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു രണ്ട് കിൻഡർ ജോയ് വാങ്ങിക്കണ കാശ് എനിക്കിതാവണുള്ളൂ, നിങ്ങളത് തിന്നിട്ട് അത് കഴിയും, ഇതാവുമ്പോൾ എൻ്റെ കയ്യിൽ കാലാകാലം നിൽക്കും എന്ന് പറയും. ഞാൻ ഓരോ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കുട്ടികൾ തന്നെ ഇങ്ങനെ ഓരോ ചോദിക്കും ഇത് അവിടെ ഉള്ളതല്ലേ ഇനി എന്തിനാണ് മമ്മി എന്നൊക്കെ ചോദിക്കുമ്പോൾ കേട്ടോ. ഇത് ബെസ്റ്റ് മാല കേട്ടോ, ഇത് ആ വിലയിലുള്ളതല്ല കേട്ടോ, ഞാൻ പറഞ്ഞതിൽ ഉള്ളതല്ല. അങ്ങനെ ഇത് ഡിമ്പിളിൻ്റെ ബാത്റൂമിലേക്ക് വേണ്ടി വാങ്ങിച്ചു. അങ്ങനെ 5 1/2 വരെ ഒരു പ്രശ്നമില്ല കേട്ടോ, ഞങ്ങളെല്ലാവരും ചിരിച്ചും കളിച്ചും ബഹളമൊക്കെ വെച്ച് അങ്ങനെ എന്താ പറയുക കുറച്ച് നേരം കിടന്നു, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് അക്കിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചു, എല്ലാതും ക്ലീൻ ക്ലീനാക്കി ഇത് ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ കഴിഞ്ഞ് അപ്പോൾ ഡാഡി ആദ്യം ഈ ബോക്സ് കൊണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ ഇതാ ഇവിടെ ഫുൾ ചെടികളിങ്ങനെ ഇത് വാടി നിൽക്കുക, കണ്ടു എല്ലാം വാടി നിൽക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് ഡാഡി നിന്ന് വണ്ടി കഴുകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു എൻ്റെ ഡാഡി ഈ വണ്ടി കഴുകണ ആ ഓസ് ഒന്നും ഇങ്ങോട്ട് തിരിച്ചാൽ ഇവിടെ നനയില്ലേന്ന് ചോദിച്ചപ്പോൾ ഡാഡിക്ക് ദേഷ്യം. അപ്പോൾ ഞാൻ അതാണ് ഞാൻ അന്ന് ഞാൻ ചെടിയുടെ കാര്യവും പറഞ്ഞത്. നമ്മളെന്താ പറയുക വേണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നനയ്ക്കുന്ന സമയത്ത് ആദ്യം അതിപ്പോൾ ഡാഡി ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ശ്രദ്ധ ആദ്യം ചെടികളിലേക്കാണ് പോവാം, പിന്നെ അവിടെയും വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നനയ്ക്കാനൊക്കെ ഇറങ്ങാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓസും കൊണ്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾ കാണുന്നവർ വിചാരിക്കും ആൻറ്റിക്ക് ഇത് നനച്ചുവിടേന്ന്, ഞാനാണ് നനയ്ക്കുക. ഞാൻ ഈ ഓസും കൊണ്ട് ഇറങ്ങാൻ കാത്തു നിൽക്കും, രണ്ട് പില്ലർസ് വന്ന് പിന്നെ ആ വെള്ളത്തിൽ ഫുൾ കളിയാണ്. അപ്പം നമ്മൾക്ക് എന്താ പറയുക ഭയങ്കര സങ്കടവും, കാരണം കുട്ടികളുടെ മേലൊക്കെ നനയില്ലേ അവർക്ക് വയ്യാണ്ടാവില്ലേ. അപ്പം ഞാൻ ഇറങ്ങണ്ട, ഡാഡിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വരുന്നവരാകുമ്പോൾ കുഴപ്പമില്ലല്ലോ കാണില്ലല്ലോ ഇത് കണ്ടോ. ഇത് കണ്ടിറങ്ങി രണ്ടാളും പിന്നെ വെള്ളത്തിൽ കുളിച്ചിട്ടാണ് കയറിയത്. അവിടെ നാത്തൂനും നാത്തൂനും അയേൺ ചെയ്യാണ് കേട്ടോ, മറ്റേ അഗാരോൻ്റെ മറ്റേ സ്റ്റീം അയേണാണ് അത്, മറ്റേ ഡ്രസ്സ് ഹാങ്ങറും ഇട്ടിട്ട് അയേൺ ചെയ്യാണ്. നല്ല രീതിയിൽ തന്നെ അത് വന്നോട്ടെ, ഇന്നൊരു പരിപാടി ഉണ്ട് ഡിമ്പിളിൽ, അതിന് പോകാൻ വേണ്ടിയിട്ട്. പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം, എല്ലാവരും എണീറ്റ് വരുമ്പോളേ ഞാൻ മറുപടി പറയാം കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സമയം ശരിക്കും 7:45, ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ക്ലോക്കിൽ നോക്കിയപ്പോൾ 7:45, ഇവിടെ ആരും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ദാ ഇവിടെ കളി, ഭയങ്കര കളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക കളിയോട് കളി, വെള്ളത്തിലിരിക്കുക. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡാഡി വന്നു, ഡിവൈൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി, ഒരാളെ അവിടെ കുളിപ്പിച്ചു, ഒരാളെ ഇവിടെ കുളിപ്പിച്ചു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതിങ്ങടെ ഇറങ്ങുമ്പോൾ ഇവർ ഈ പിന്നാലെ നിൽക്കുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ നനയൊക്കെ കുറയണത്. അപ്പോൾ നമ്മൾ പറയില്ല പിള്ളേർസ് ഉണ്ടാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ, ബുദ്ധിമുട്ടെന്നല്ല പറയണത്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അതിലൊന്നാണ് ഈ നന എന്ന് പറയണത്. ഇത് തന്നെ കണ്ണ് തെറ്റിയാലുണ്ടല്ലോ, ഇവർ നമ്മുടെ 4 വശത്തും ഇങ്ങനെ ഓസും ടാപ്പും ഉണ്ട്. കണ്ണ് കുറച്ച് കഴിഞ്ഞ് ഇവരെ കാണാണ്ട് നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓസ് ടാപ്പ് തുറന്നിട്ടിട്ട് ഈ ഓസിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വായയിൽ വെള്ളം ഒഴിച്ചിട്ടും തലയിൽ വെള്ളം ഒഴിച്ചിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വായയിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പോഴത്തെ വെള്ളം എന്താ പറയുക ഇതനുസരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ദോഷമാണ്. അതുപോലെ ഫിഷ് ടാങ്കിൽ കൈയിട്ടിട്ട് വായയിൽ വയ്ക്കുക, അവർക്ക് അതറിയില്ല. അപ്പം നമ്മൾ വേണം അത് ശ്രദ്ധിക്കാൻ. ഇപ്പം നമ്മുടെ കണ്ണ് തെറ്റിയ ഇവരുടെ പണി ഇതാണ് കേട്ടോ. അങ്ങനെ അതെ ഇവരുടെ അയേണിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പം നല്ലതായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ തന്നെയാണ് അത് വന്ന് ഇതായത്. അപ്പം
ഇവരിത് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ദേ ചായ വെച്ച് പുതിയ ചായപ്പൊടിയാണ് ഈസ്റ്റിയാന്ന് തോന്നുന്നുണ്ട് ഞാൻ കണ്ടത്. ചായപ്പൊടിക്കൊക്കെ ഭയങ്കര ഓഫറാണ് കേട്ടോ, എല്ലാ ചായപ്പൊടിക്കും, കണ്ണൻ ദേവനും എല്ലാത്തരും AVT എല്ലാതും ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അങ്ങനെ ദേ ഡിവൈൻ രണ്ട് വാച്ച് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ അത് കൊടുക്കണുണ്ട്. അപ്പം ചാക്കൊച്ചൻ എൻ്റെ അടുത്തേക്ക് വരാനുള്ള വാശിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെ രണ്ട് പേർക്ക്. അപ്പോൾ കുറേ വാങ്ങിയത് എന്നാൽ കുറേ ദിവസമായില്ലോ, കുറേ നാൾ മുമ്പ് വാങ്ങിയതാണ് കണ്ടോ. ഇതാണ് ഇവിടുത്തെ അംഗം, ഞാൻ എടുക്കണം ഫുൾ ടൈം എൻ്റെ ഒക്കെ തിരിക്കണം എന്നുള്ളതാണ് ഇപ്പം ഇവിടെ ചാക്കോച്ചൻ്റെ ആവശ്യം. എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അമ്മാമ്മയാണ് അവൻ്റെ മെയിൻ ആൾ. അങ്ങനെ ദേ ചാച്ചുവിന് വാച്ച് ഇട്ട് കൊടുത്തു. സ്പൈഡർമാൻ, ഇപ്പോൾ രണ്ട് പേർക്ക് ഇപ്പോൾ സ്പൈഡർമാനാണ്. അപ്പോൾ ഇന്ന് വാങ്ങിയ ടിഫിൻ ബോക്സ് സൂപ്പർമാനാണ്. അപ്പോൾ ഒരുത്തം പറഞ്ഞു എനിക്ക് റോമ ചേച്ചിയുടെ മതി, ഒരുത്തം പറഞ്ഞു എനിക്ക് സ്പൈഡർമാൻ മതി. ഇങ്ങനെയാണ് ഇവിടുത്തെ അംഗം. അപ്പോൾ കുഞ്ഞാൾക്കും വാങ്ങിച്ചു കേട്ടോ, ഞാൻ ചാക്കോച്ചനും വാങ്ങിച്ചു. ചാക്കോച്ചന് ടോം ആൻഡ് ജെറിയാന്ന് തോന്നുന്നുണ്ട് വാങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചത് ഈ സമയം വരെ ഒരു കുഴപ്പമില്ല, ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആദ്യം എനിക്ക് വയ്യാണ്ടായി, അത് കഴിഞ്ഞ് പില്ലേഴ്സ്, പിന്നെ എന്താ പറയുക, രാത്രി ഒരു 10:30, ഇപ്പം സമയം 10:30 10:30 ആകുമ്പോഴേക്കും ഞാൻ ഒരുവിധം എണീറ്റു. പിന്നെ ഡോണിന് ഭയങ്കര വയറുവേദന, പിന്നെ കണ്ടു രാത്രി ശരിക്കും പറഞ്ഞാൽ ഈ നേരം വരെ പാതിരിക്കൊക്കെ പാച്ചു രണ്ട് മൂന്ന് വട്ടം ഛർദ്ദിച്ചു, ചാക്കോച്ചൻ ഛർദ്ദിച്ചു, തോമു ഛർദ്ദിച്ചില്ല. അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ രാത്രി ആരും ഉറങ്ങിയില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഇന്നേക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വെച്ചതും. ഇന്നിപ്പോൾ ഞാൻ എണീറ്റു കേട്ടോ, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി പകൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ആ വിശേഷം നമുക്ക് നാളെ അറിയാം കേട്ടോ.